ഇന്ന് കാതറിൻ കുക്ക് ബുക്കിലൂടെ കാണിക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് റൈസ് ഒന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടി കുറച്ച് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് റൈസ് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ ടൈമിൽ നമ്മൾ റൈസ് വേവിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് നോക്കണം. അപ്പോൾ കറക്റ്റ് ഉപ്പാണോ എന്ന് വെള്ളത്തിൽ നോക്കിയതിന് ശേഷമാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇന്ന് നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോഴത്തേക്കും റൈസ് ഒരുപാട് നമ്മൾ വേവിച്ച് കളയരുതും. കാര്യം നമ്മൾ ഇനി വെജിറ്റബിളിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകും ചോറ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ട കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അങ്ങനെയും സെലറി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബീൻസ് 1/2 കിലോ ബീൻസ് ആണ്. കാര്യം 1/2 കിലോ റൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് 1/2 കിലോ ആണ്. അത് നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തേക്കണല്ല, ഒരു നീളം പീസ് പോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്, സിസേം ഓയിലാണ്. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ സിസേം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി തുടങ്ങിയപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞിട്ട് കൊടുക്കാം. റൗണ്ടായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും. ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണവും. ഇതിന് ബീൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ക്യാരറ്റ്. ഇപ്പം നമ്മൾ എടുക്കുന്ന റൈസ് കുറവാണെങ്കിൽ ഇത്രയൊന്നും വെജിറ്റബിൾ ഇടണ്ട. ഞാൻ കുറച്ച് റൈസ് കൂടുതൽ ചെയ്തിരുന്നത് കൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾ നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, സവാള, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് വെജിറ്റബിളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വെന്ത് പോണ പോലെ ആയി പോകും. അപ്പോൾ നമ്മൾ ആ ഒരു അതിൻ്റെ എപ്പോഴും നമ്മൾ ചൈനീസ് റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഞാനിതിലേക്ക് ഫ്രഷ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. സോസ് ഇതിലേക്ക് ഇടുന്നത് കൊണ്ട് ഉപ്പ് ഉപ്പ് ഒരുപാട് നമ്മൾ ഇടരുത്, പക്ഷേ വെജിറ്റബിൾ കുറച്ച് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ്, ഉടഞ്ഞു പോകരുതും, അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുക മാത്രമേ വേണം, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകരുതും വെജിറ്റബിളിൻ്റെ കളർ പോകാണ്ട് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് വേവിച്ച് കളയരുതും. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഒന്നര ടേബിൾ സ്പൂൺ വിനീഗർ, ചില്ലി സോസ് 2.5 ടേബിൾ സ്പൂൺ, സോയ സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ്, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണം. നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ വശത്തും ഈ റൈസിൽ ഈ ഗ്രേവി എല്ലാം, ഇത് നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് മിക്സ് ആവണം, സോസ് മിക്സ് ആവണം. ലാസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ സിസേം ഓയിലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കുന്നതാണ്. സെലറിയും സ്പ്രിംഗ് ഒനിയനും ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞാൻ ഇടുന്നത്.
നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.